നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം അയ്നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ നമ്മുടെ അമ്പലത്തിൽ തോറ്റമ്പാട്ട് നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ നാഗക്കളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദേവിയുടെ കളം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ദേവിയാണ്, ഭഗവതിയാണ് നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയുടെ ഒപ്പം തന്നെ നമുക്ക് മുത്തപ്പനും വീരഭദ്രസ്വാമിയും പിന്നെ വിഷ്ണുമായും ഒക്കെ ആയിട്ട് വേറെയും പ്രതിഷ്ഠകളുണ്ട്. അതോടൊപ്പം ഉപദേവതകളും ഉണ്ട് കേട്ടോ. പിന്നത്തെ നമ്മുടെ അമ്പലത്തിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നാഗത്താമാരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ പാമ്പുങ്കാവാണ് ഇത് കേട്ടോ. പ്രതിഷ്ഠാദിനം അടക്കം 3 ദിവസം നമുക്ക് തോറ്റമ്പാട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവസാന ദിവസം രാത്രിയാണ് ഭഗവതിയുടെ കളം കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളും നമ്മുടെ അമ്പലത്തിൽ തോറ്റമ്പാട്ടുള്ളപ്പോൾ അതിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ശരത്തേട്ടനും കുട്ടികളും എൻ്റെ ഏട്ടനൊക്കെ അതാ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുറത്തു നിന്ന് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് താലപ്പൊലിയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള സെൻറ്ററിൽ നിന്നാണ് ഈ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടം തൊട്ടേ ഇങ്ങനെ പാട്ടൊക്കെ പാടി കോമരം തുള്ളുന്നുണ്ടാവും. ഇതുപോലെ പടക്കം പൊട്ടിക്കലും പിന്നെ മത്താപ്പ് ഉരിയലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കോമരം തുള്ളി എന്താ പറയുക, അമ്പലത്തിലേക്ക് ആനയിച്ച് ദേവീനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിലൊക്കെ വിളക്കൊക്കെ വെച്ച് എന്താ പറയുക, കോമരം തുള്ളി ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ താലപ്പൊലി അമ്പലത്തിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഈ ഒരു സമയത്ത് ദേവിയുടെ പൂർണ്ണ രൂപം വരച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിനെ കളമെഴുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കളമൊക്കെ വരച്ച് ദേവീനെ സുന്ദരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും അമ്പലം മൊത്തം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു താലപ്പൊലി ദേ അമ്പലത്തിലേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പതുക്കെ താലക്കാരൊക്കെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം അമ്പലത്തിന് ഒന്ന് വലം വച്ചിട്ടാണ് അവർ ഈ താലം നിലത്ത് വെക്കുന്നത്. ദേവിയുടെ കളത്തിന് ചുറ്റുമായിരിക്കും കേട്ടോ ഈ താലം മുഴുവൻ നിരത്തി വെക്കുന്നത്. തോറ്റമ്പാട്ടിന് മുന്നേ തന്നെ നമ്മൾ വ്രതം തുടങ്ങും കേട്ടോ. നോൺ വെജ് ഒന്നും കഴിക്കില്ല, അങ്ങനെ ശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ തോറ്റമ്പാട്ട് നടത്തുന്നത്. അതിനുശേഷം തോറ്റമ്പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം അമ്പലത്തിൻ്റെ നട അടച്ചിടും. അത് കഴിഞ്ഞ് 7-ാം ദിവസമാണ് നമ്മൾ നട തുറക്കുന്നത്. അതുവരയ്ക്കും നമ്മൾ ഈ വ്രതം തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇവിടത്തെ അവസാനത്തെ പടക്കം പൊട്ടിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ താലപ്പൊലി അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പടക്കവും കമ്പിത്തിരൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ പൊട്ടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറുത്തേട്ടനും കുട്ടികളും ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. താലപ്പൊലി അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഈ വന്നവർക്കെല്ലാവർക്കും നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഒരുക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കസിൻസിൻ്റെ വീടുണ്ട്. അവിടെ എന്താ പറയുക, പന്തലൊക്കെ ഇട്ടിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. അത് ഈ എന്താ പറയുക, തോച്ചമ്പാട്ടുണ്ടാവുന്ന
ദിവസങ്ങളിലെല്ലാം ഭക്ഷണം അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെയാണ് പാട്ട് തുടരുന്നതും പിന്നെ ദേവിയുടെ കളം, എന്താ പറയുക, കോമരം തുള്ളി കൽപ്പന പറയുന്നതും അടക്കം ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട് കേട്ടോ. എല്ലാം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ അമ്പലം അടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു തിരക്കിലായിരിക്കും. അമ്പലത്തിനകത്ത് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ അമ്പലത്തിലെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാട്ടിന് ശേഷമാണ് ബാക്കി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ തറവാട്ടമ്പലം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ചടങ്ങുകൾ വിശദീകരിക്കുന്നില്ലെങ്കിലും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോമരം തുള്ളി ദേവിയുടെ കളം മാക്കുകയാണ് പതിവ്. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം വലം വെച്ചതിന് ശേഷമൊക്കെയാണ് കേട്ടോ ദേവിയുടെ കളം മാക്കുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയിൽ നമ്മൾ ദേവീനെ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കളം ദേവി പ്രസാദിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവിടുത്തെ ചടങ്ങുകളെല്ലാം നടത്താറുള്ളത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഏറ്റവും ഒടുവിലാണ് ഈ ചടങ്ങ്. ഇതോടുകൂടിയിട്ടാണ് നമ്മുടെ പാട്ടും തോറ്റും അവസാനിക്കുന്നത് കേട്ടോ. ദേവിയുടെ കളം മായ്ക്കും. ദേവിയുടെ കളം മായ്ച്ച് ഇതേപോലെ തന്നെ ഇടുകയാണ് ചെയ്യുക. 7 ദിവസം ഇതുപോലെ തന്നെ ഇടും. ഇതിന് ശേഷം ഇനി കൽപ്പന പറയുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാലും കളമാക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. 7 ദിവസം അങ്ങനെ ഇടുന്നതാണ് ദേവിക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 7 ദിവസം അങ്ങനെ ഇടുന്നത്. അപ്പോൾ അമ്പലം അടച്ചിടുകയാണ് ആ ഒരു സമയത്ത് പതിവ്. അതിനുശേഷം 7-ാം നാളിൽ വീണ്ടും അമ്പലത്തിൻ്റെ നട തുറക്കും കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ കോമരം തുള്ളിക്കഴിഞ്ഞു, അവിടെ ദേവിയുടെ കളം മായ്ച്ചു കഴിഞ്ഞു. കൽപ്പന പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കൽപ്പന പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം കേട്ടോ. ദേവിക്കുള്ള സ്തുതി പാടുകയാണ്. അതിന് ഒപ്പം തന്നെ രാമായണത്തിൽ നിന്ന് ഒരു പേജ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടെടുക്കും. അതിൻ്റെ അച്ചമ്മനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പേജ് തുറന്നെടുത്ത് ആ പേജിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് ആ പാട്ടുകാർ ഒരു ഫലം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് നട അടയ്ക്കുമ്പോഴത്തേക്കും പുലർച്ചെ 3-4 മണിയൊക്കെ കഴിയും കേട്ടോ. അതുവരയ്ക്കും ആരും ഒരുവിധം ആൾക്കാരൊന്നും പോവില്ല കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിയുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ തറവാട്ടിലത്തെ എല്ലാവരും ഉണ്ട് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട്. അപ്പോൾ ശ്രീരാമനാലാണ് ഭാര്യ കൊല ചെയ്യപ്പെടുന്നത്. അവിടെ കൊല ചെയ്യുകയാണെങ്കിൽ പോലും അവന് ഒരു സ്വർഗപ്രാപ്തി കിട്ടണം, മനസ്സിലായോ. അപ്പോൾ ഇതിൻ്റെ കുറ്റമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് വന്ന് എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് ദേവിനെ ബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗപ്രാപ്തി നേടുന്ന എന്തുണ്ടാവും, നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവും.
രാമായണത്തിൽ നിന്നും എടുത്ത് വായിച്ച ഭാഗം അതിൻ്റെ അർത്ഥമൊക്കെ നമ്മുടെ എന്താ പറയുക കുടുംബത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ. അത്രയും കൊണ്ട് നമ്മുടെ ചടങ്ങുകളൊക്കെ തീരുവാണ്. അത് കഴിഞ്ഞ് ദേവിയുടെ നട അടയ്ക്കും. അതിനുശേഷം ഏഴാം നാളിൽ നട തുറക്കൽ ഉണ്ടായിരിക്കും കേട്ടോ. അത്രയാണ് നമ്മുടെ തോറ്റമ്പാട്ടിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞു. അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ഈ വർഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോറ്റമ്പാട്ടും അതിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിങ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.